പ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്നാണ്. 11 മണിയോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിനുള്ളിൽ 60,000 പേർക്കും പുറത്ത് 10,000 പേർക്കുമാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സദ്യ കഴിക്കാൻ റെഡിയായോ? സദ്യ കഴിക്കാൻ കരക്കാരും എല്ലാവരും റെഡിയാണ്. നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമിരോഹിണി ദിവസമാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അബ്ദുൾ ചോദിച്ചതുപോലെ സദ്യവട്ടം ഒരുക്കി എല്ലാം തയ്യാറായിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് വിളമ്പും പുറത്ത് വിളമ്പും 60,000 പേർക്കകത്തും 10,000ത്തോളം പേർക്ക് പുറത്തും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അഷ്ടമിരോഹിണി സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഓരോ കരക്കാരായി 52 കരകളാണുള്ളത്. 52 കരയിലെയും പള്ളിയോടങ്ങൾക്ക് പ്രത്യേകമായി സ്വീകരണത്തിനുള്ള സജ്ജീകരണങ്ങൾ പള്ളിയോട സേവാസംഘം അടക്കം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരി മല, അങ്ങനെ ഓരോരുത്തർക്കായി ഈ വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ ഒരുങ്ങും. ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് വേണ്ടിയാണ് ആറന്മുള ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും 11 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ മുതൽ ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ട് ആളുകളുടേത്. അഷ്ടമിരോഹിണി ദിവസമായതിനാൽ തന്നെ നിരവധി ആളുകൾ ദർശനത്തിനായി എത്തുന്നുണ്ട്. 11 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നീട് ആദ്യം കൊടിമരച്ചുവട്ടിലാണ് സദ്യ തുടങ്ങുക. അതിനുശേഷം ഓരോ കരക്കാരായി സദ്യയാക്കി തയ്യാറെടുക്കും, അവർക്ക് വിളമ്പും. അതിനുശേഷം മറ്റ് ഊട്ടുപുരകളിലും സദ്യ നടക്കും. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ പള്ളിയോട സേവാസംഘവും ദേവസ്വം ബോർഡും ഈ അഷ്ടമിരോഹിണി സദ്യയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ പ്രത്യേക ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ആളുകളുടെ നീണ്ട നിര കാണാം ദർശനത്തിനായി എത്തിയവരുടെ. രാവിലെ സുരേഷ് ഗോപിയും ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി വഴിപാടൊക്കെ സമർപ്പിച്ച് പോയി. ഇനിയിപ്പോൾ 11 മണിയാകുമ്പോൾ അദ്ദേഹം എത്തും. ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. അതിനുശേഷമാകും അഷ്ടമിരോഹിണി വള്ളസദ്യ ആറന്മുള ക്ഷേത്രമുറ്റത്ത് തുടങ്ങുക. അബ്ജോദ്.